നാളത്തെ സ്വപ്നമായിട്ടുള്ള നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കത്തില്ല, എനിക്കും ഇതൊരു വിശ്വാസമായില്ല. ഹായ്, ദിസ് ഇസ് മോട്ടോബിൻ സർ. നമ്മുടെ ചാനലിൻ്റെ എൻ്റെ സൗണ്ട് കുറച്ച് ഇതായിട്ട് കേട്ടാൽ, എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വേറെ നാളത്തെ സ്വപ്നമായിട്ടുള്ള നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കത്തില്ല, എനിക്കും ഇതൊരു വിശ്വാസമായില്ല. നമ്മളൊരു ബസ്സിൻ്റെ ചേസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേലാൻഡ് എടുക്കണമെന്നായിരുന്നു. മോണ്ട് ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് നമ്മൾ ഐഷർ എടുത്തിട്ടു. കുറച്ചങ്ങോട്ട് മാറി കിടപ്പുണ്ട് നമ്മുടെ ഇവിടോട്ട്. കൊല്ലം പൂജിക്കാത്തതുകൊണ്ടേ വണ്ടി കയറ്റാനുള്ള ഇതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ സംസാരിക്കുമ്പോൾ തൈമോണ്. ഇതുവരെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകാശിൻ്റെ ബോഡി ചെയ്യണോ കൊണ്ടോട്ടിയുടെ ബോഡി ചെയ്യണോ, അങ്ങനെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഇതിൻ്റെയൊക്കെ പുറകിലായിരുന്നുണ്ട് കേട്ടോ, കുറച്ച് നാളെ നമുക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ലോണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, നിങ്ങൾക്കറിയാലോ നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പം അങ്ങനെ റെഡി ക്യാഷ് എടുക്കാനുള്ളൊരു സെറ്റപ്പൊന്നുമില്ല. നമ്മൾ എടുത്തു, എനിക്ക് എടുത്തു, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് നടക്കുമെന്നാണ് കേട്ടോ നമ്മുടെ പ്രതീക്ഷ, അങ്ങനെയാണ്. അപ്പം എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ കാണണം കേട്ടോ. അത്രയും വലിയൊരു സംഭവമാണ്, എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു കേട്ടോ, എന്നാലും ഇത്രയൊക്കെ സാധിച്ചു ഐഷൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ പറയുന്ന ബോഡിയുടെ കേസ്, അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രകാശിൻ്റെ ബോഡിയാണെങ്കിൽ അതെ, നമുക്കെന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴേ, കൊണ്ടോട്ടിയുടെ ബോഡി വേണോ, വ്യത്യാസം എത്ര, എന്താ വിലയിലുള്ള വ്യത്യാസമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നടക്കാൻ കേട്ടോ. അപ്പുറത്തെ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം, എക്സൈറ്റ്മെൻറ്റാണ്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ചേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുറകോട്ട് വലിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് പറഞ്ഞത്. പക്ഷേ അത് ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് സെറ്റാക്കി തരാം എന്നാണ് പറഞ്ഞത്. ഓട്ടത്തിൽ റെഡി ആവുമെന്നൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമായിട്ട് ദാണ്ടേ വീൽ കപ്പ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു യെല്ലോ കളർ, യെല്ലോ കളറിൽ. പിന്നെ ക്യാബിനൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയം നോക്കിച്ചപ്പോൾ ഇപ്പം ഇന്നാണ് നല്ല ടൈമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ പോയി എറണാകുളത്ത് പോയി ഷോറൂമിൽ നിന്ന് ഐഷറിൽ നിന്ന് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. കൊള്ളാം കേട്ടോ, ഓടിച്ചിട്ടൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. ആ പവർ സ്റ്റിയറിംഗ് ആൻഡ് ആ ഹെവിനെസ് ഒന്നും അറിയുന്നില്ല. ആ എന്തായാലും നമുക്ക് അടുത്ത, എന്തായാലും നമ്മളിതിൽ നിന്ന് നിർത്തുന്നില്ലല്ലോ. അടുത്ത ചേസ് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈലാൻഡിൻ്റെ ഇറക്കണമെന്നാണ് കേട്ടോ ആഗ്രഹം. നിങ്ങൾ പ്രകാശിൻ്റെ ബോഡിയാണോ കൊണ്ടൻ്റെ ബോഡിയാണോ എന്ന് പറയണം കേട്ടോ. പിന്നെ ലൈലാൻഡിൻ്റെ അത്രയൊരു വലിവുണ്ടാവുമോ എന്നറിയത്തില്ല. എന്തായാലും ബോഡിയൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. കുറച്ച് വെയിറ്റൊക്കെ കയറി കഴിഞ്ഞ് ലോഡും പുറത്തേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ ഓരോ ആഗ്രഹങ്ങൾ സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ ഇത് വേണം കേട്ടോ. പിന്നെ സർവീസിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെപ്പിനി ഉണ്ട്. ബാറ്ററി ബോക്സ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയൊക്കെ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആക്ച്വലി അടി കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും ദൂരം ഓടി വന്നുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നെടുക്കണമെന്ന് പറഞ്ഞത്, പക്ഷേ താക്കോല് പൂജ വാഹന പൂജ എന്നൊക്കെ പറയുന്നത് ബോഡി അടിച്ചതിന് ശേഷം മാത്രമല്ല കേട്ടോ, ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മളങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇനി എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മളങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാക്കി ഒരുപാട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ സ്കൂട്ടറൊക്കെ ഇത് വഴി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് എല്ലാവരും നോക്കുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ, ചെറിയ കാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കൊണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. നമ്മളൊരു ബസ്സിൻ്റെ ചേസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈയിടെയായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ നടക്കട്ടെ. കണ്ട ചെറിയൊരു കാറ് കണ്ട ചേസ് കണ്ടുകൊണ്ട് പതുക്കെ ഒതുക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കേട്ടോ. അതാണ് ചേസ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കേട്ടോ, ചെറിയൊരു കാറ് വരുന്നുണ്ട്. അപ്പോൾ കേട്ടാ വണ്ടി എന്നിടത്തുനിന്നൊക്കെ ചോദിച്ചിട്ട് അവർ പോയി കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും വണ്ടി ഭ്രാന്തൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും ബോഡി ചെയ്യുന്നതും എ ടു സെഡ് കാര്യങ്ങളല്ല, നമ്മൾ സർവീസ് കോസ്റ്റ് എത്ര ആവും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അത് പ്രതീക്ഷിക്കാതെ എടുക്കാൻ പറ്റിയാണ്. അതുകൊണ്ട് ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കുന്നതായിട്ടുള്ള വീഡിയോ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ പ്രകാശിൻ്റെ ബോഡി ചെയ്ത് അവിടെ ഗ്യാരേജിൽ നിന്ന് ഇറക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആ പിന്നെ കളർ കോഡിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
വൈറ്റാണോ അതോ നമ്മുടെ കസ്റ്റംഡ് കളർ ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വയ്യാതെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയത്, അതുകൊണ്ടൊന്നും അങ്ങോട്ട് സെറ്റാകാൻ പറ്റില്ല കേട്ടോ. നമ്മളെന്തായാലും എല്ലാം റെഡിയാക്കും. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. നമ്മുടെ ബോഡി ബിൽഡിങ് വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പുറമോട്ട് പിടിച്ച് കഴിഞ്ഞാൽ സാറിന് ഓടേണ്ടതാണ് കേട്ടോ. പക്ഷേ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ റോഡ് റെഡിയാവുമെന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് ബോഡി അടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് വരുന്ന വഴിയിൽ നമുക്ക് ഷോറൂമിൽ കയറാം കേട്ടോ. നോക്കട്ടെ, അറിയാവുന്ന ആരാണെങ്കിലും ചോദിക്കട്ടെ. അല്ല ചേസ് മാറ്റി എടുക്കാൻ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, സ്മൂത്ത് റൈഡാണ് കേട്ടോ. അവർ സൗണ്ട് കേൾക്കുന്ന നിങ്ങൾ കാര്യം കേൾക്കണ്ട കേട്ടോ. അത് കാരണം ബോഡിയൊക്കെ അടിച്ച് കഴിയുമ്പം ബാക്കി നെട്ടും ബോൾട്ടും ഒക്കെ മുറുക്കാനുണ്ട്. അതുകൊണ്ട് കേട്ടോ ഇത് കൊള്ളാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്ന് ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ നടക്കാൻ പോവാം. ഓക്കെ, ബൈ. ഫ്രണ്ടൊക്കെ പൊക്കി ഓടിക്കാം കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് മോട്ടോ മിൻഷർ, ഞാനുണ്ട്, ചേസ് ഉണ്ട്. ഓക്കെ, ബൈ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.